വാട്സ് ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു സെഗ്മെൻറ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ ഗെയിംസ് ന്യൂസ് ലീഗ്സ് ആൻഡ് ഇവൻറ്റ്സിനെ കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ന്യൂസ്. ന്യൂറോ സിട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 7/11/2023 ഇറ്റ്സ് ഗോയിങ് ടു ബി എ മെറി ക്രിസ്മസ് ഫോർ ജി ടി എ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിനകത്ത്. ആ പോസ്റ്റ് ഇട്ട് പിറ്റേ ദിവസം തന്നെയാണ് നമുക്ക് ജി ടി എ 6 ട്രെയിലർ ഡിസംബറിൽ കാണുമെന്ന് റോക്ക് സ്റ്റാർസ് അനൗൺസ് ചെയ്തത്. മാർച്ച് നയൻറ്റീൻത്തിന് ടുഡേ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡ് ഡെഡ് റിഡംപ്ഷൻ മെൻഷൻ ചെയ്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ റോക്ക് സ്റ്റാർസ് RDR 2 ടൈറ്റിൽ അപ്ഡേറ്റും പുറത്തുവിട്ടത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ന്യൂറോ സിട്രിക്സ് കുറച്ച് ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നായിരിക്കും നമ്മൾ GTA 6 ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ 2 എന്നായിരിക്കും എന്നെല്ലാം പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ 2 കാര്യമാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയിൽ ട്രെയിലർ 2 വരുന്നത് ഏപ്രിലായിരിക്കും എന്നാണ്, വിച്ച് ഈസ് ആക്ച്വലി ട്രൂ, മേ ബി ട്രൂ. അപ്പോൾ എനിക്കും അത് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, കാരണം ട്രെയിലർ ഫസ്റ്റ് വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 4 ആയിട്ടുണ്ട്. സോ പ്രോബ്ലി അവരുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടി പ്രോബ്ലി ഒരു 3-4 ട്രെയിലേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻ ദ സ്പാൻ ഓഫ് 3-4. അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്ലോബലി ലോഞ്ച് ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് മന്തല്ല, ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. സോ ന്യൂറോ സിട്രിക്സ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ 18 February 2025 GTA 6 ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ട്വിറ്റർ ബാനർ ഉൾപ്പെടെ പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്തിട്ട് 18 February 2025 എന്നാക്കിയിട്ടുണ്ട്. ഞാനിതിന് കുറച്ച് സ്കെപ്റ്റിക്കലാണ് ഈ കറക്റ്റ് എക്സാക്ട് ഒരു ഡേറ്റിൽ, ബട്ട് പ്രോബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏർലി 2025 എക്സ്പെക്ട് ചെയ്യാൻ തന്നെയാണ് ഞാനും ബിലീവ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കൊട്ടാക്കു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആർട്ടിക്കിളിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTA 6 ഡിലേ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിൾ എത്രത്തോളം നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂട, കാരണം ഈ ആർട്ടിക്കിളിൻ്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ. ഈ ആർട്ടിക്കിളിൻ്റെ ലാസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഏർലി 2025 റിലീസ് തന്നെയാണ് എയിം ചെയ്യുന്നതെന്ന് കൊട്ടാക്കു പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്, കാരണം അവർ മെയിനായിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് സ്റ്റാർ ഡെവലപ്പേഴ്സ് അവരുടെ എംപ്ലോയീസിനെ ഓഫീസിലോട്ട് വിളിക്കുന്നു, അതായത് 5 days a week വർക്ക് ചെയ്യാൻ വേണ്ടി ഓഫീസിലോട്ട് വിളിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ മെയിനായിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗെയിം ഡെവലപ്പിംഗ് ഫേം ആ ഗെയിം റിലീസാവുന്ന സമയത്തിന് കുറേ പാച്ച് വർക്ക്സും കാര്യത്തിനും വേണ്ടിയിട്ട് അവരുടെ എംപ്ലോയീസിന് 5 days a week വർക്ക് ഫ്രം ഹോം മാറ്റിയിട്ട് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാനും കുറച്ച് സ്ട്രെസ് കൊടുത്ത് ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നതൊക്കെ നോർമലി നടക്കുന്ന കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നില്ല ലാഗ് ആവും എന്നുള്ളത്. അപ്പോൾ അതാണ് GTA 6 റിലീസിനെ പറ്റിയുള്ളത്. അടുത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാം. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് പ്രോജക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതിന് ഡൗട്ടാണ് GTA 6 മൗണ്ടൻസ് ഉണ്ടാകുമോ ഇല്ലയെന്ന്. അപ്പോൾ ഈ മാപ്പിംഗ് പ്രോജക്റ്റിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സൗത്ത് ജോർജിയ മൗണ്ടൻസ് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും മൗണ്ടൻസ് ഇതിൻ്റെ അകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പിന്നീട് എല്ലാവർക്കും പറഞ്ഞ ഒരു മെയിൻ ഡൗട്ടെന്ന് പറഞ്ഞാൽ GTA 6 ഫയൽ സൈസ് എത്രയായിരിക്കും എന്നാണ്. ഫയൽ സൈസ് നമുക്കൊരു എക്സാക്ട് സൈസ് ഇപ്പോഴും പറയാറായിട്ടില്ല, എങ്കിലും ഇപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫയൽ സൈസ് എന്ന് പറയുമ്പോൾ 226 to 230 GB. അപ്പം 226 to 230 GB അതിനകത്തുള്ള ഒരു ഫയൽ സൈസ് ആയിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ ഈ ട്രെയിലർ ഒന്നിറങ്ങുന്നതിന് ആ ഒരു സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 750 GB ഇത് അത്രയൊന്നും സൈസ് പോകത്തില്ല, ഈ ഒരു പ്രൈസ് ആയിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് GTA 6. പിന്നെ ഒരു മെയിൻ ന്യൂസ് കൂടെ ഉണ്ട്, അതായത് നമ്മുടെ PS5 GTA 6 കളിക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അതായത് നമുക്ക് GTA 5 അതിൽ 1080p 30fps ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്നു. സോ അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ വാർസോൺ മൊബൈൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഗെയിമാണ്, ബട്ട് അട്ര ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഫുള്ളി ബഗ്സാണ്, കളിച്ചിട്ടുള്ളവർക്കറിയാം ഫുള്ളി ബഗ്സാണ്. അതേപോലെ ഒട്ടുമേ ഒപ്റ്റിമൈസ്ഡ് അല്ല, 0 optimization ആൻഡ് ഫുള്ളി ബഗ്സ്. ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ ലാസ്റ്റ് കണ്ട സമയത്ത് 2 stars വരെ പോയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് എത്രയാണെന്ന് അറിയത്തില്ല. അതുപോലെ ഇതിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതായത് നമ്മൾ അറീന ബ്രേക്ക് ഔട്ട് കളിയായിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായത്. അതായത് അവരുടെ സർവേഴ്സ് ഇന്ന് എല്ലാ ദിവസത്തിനേക്കാളും കൂടുതൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയത്തില്ല. പുതിയ കാര്യത്തിൻ്റെ പുറകെ പോയിട്ട് പണി കിട്ടിയവർക്കൊക്കെ തിരിച്ചതിനകത്തോട്ട് വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഐ തിങ്ക് ഇസ് ഫണ്ണി. ബട്ട് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈൽ കുറച്ചെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ അത് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ബഗ്സ് എല്ലാം ക്ലിയർ ചെയ്താലേ പറ്റത്തുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, മാക്സ് പെയിൻ. നമുക്കറിയാം മാക്സ് പെയിൻ റീമേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സ് പെയിൻ 192 അതിൻ്റെ ഒരു ബഡ്ജറ്റ് നമുക്കിപ്പം
കിട്ടിയിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് അലൻ വേക്ക് ടുവിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 70 to 75 million dollars എന്നൊരു ബഡ്ജറ്റ് ആയിരിക്കും. അതുപോലെ ഈ ഗെയിമിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി നമുക്കൊരു ഹിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 2026 ഇതിൻ്റെ റിലീസ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അസാസിൻസ് ക്രീഡ് ഗെയിം നമ്മുടെ മൊബൈലിലോട്ട് വരുന്നതെന്ന് പറഞ്ഞ് നമുക്ക് നേരത്തെ നമുക്കറിയായിരുന്നു. പക്ഷേ ഇപ്പം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ല ഡിലേ ആണെന്നാണ് കേൾക്കുന്നത്. ബിക്കോസ് ടെൻസൻ്റ് ഈ സമയത്ത് വേറെ കുറച്ച് ഗെയിംസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ മെയിൻ ഫോക്കസ് ഈ ഗെയിമിൽ നിന്ന് മാറി വേറെ കുറച്ച് ഗെയിംസിലോട്ട് പോയതുകൊണ്ട് തന്നെ ഈ ഗെയിം കുറച്ച് ഡിലേ ആവുമെന്നാണ് കേൾക്കുന്നത്. നമ്മൾ എപ്പിക് ഗെയിംസ് മൊബൈൽ സ്റ്റോറിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആർട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് പറയാൻ പോകുന്നത് പറയുമ്പോൾ മാർവൽ ഗെയിംസ് അവരുടെ പുതിയ രണ്ട് ഗെയിംസിൻ്റെ ഒരു സ്റ്റോറി ട്രെയിലറും ഒരു അനൗൺസ്മെൻറ്റ് ട്രെയിലറും ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് വൺ 1943 എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് പാന്തർ, പിന്നെ അല്ലാതെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു സ്റ്റോറി മോഡ്, ഒരു സ്റ്റോറി മോഡായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ്. എനിക്കിത് കണ്ടിട്ട് വേറെ മോശമായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് ദ നെക്സ്റ്റ് വൺ, അതായത് അവർ മാർവൽസ് റൈവൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളെ വാലോറൻ്റൊക്കെ പോലത്തെ ഒരു സാധനം, വിച്ച് ഐ ഫെൽറ്റ് ഈസ് റിയലി റബ്ബിഷ്. സത്യം പറയാമല്ലോ, എനിക്ക് വളരെ ബോറായിട്ട് തോന്നി. 2024 സ്റ്റാൻഡേർഡ്സിനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് അതിനകത്ത് തോന്നിയില്ല. മേ ബി ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ട്രെയിലർ ആയതുകൊണ്ടായിരിക്കും. ഗെയിം വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളും എല്ലാം. ബട്ട് അത് കണ്ടത് വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് യു ഗോയ്സ് തിങ്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾക്ക് കമൻസിൽ പറയാം. പക്ഷേ എനിക്ക് സത്യമായിട്ടും ഐ ഹേറ്റഡ് ഇറ്റ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ജി ടി എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്ട് മദ്രാസ്, അതിൻ്റെ ഒരു ഗെയിം പ്ലേ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വിഷ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റീമിൽ വിഷ് ലിസ്റ്റിനും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഗെയിമിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിനകത്ത് കുറേ പോയിൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ട് ഈ ഇത് ഇമ്പ്രൂവ് വേണം ഇമ്പ്രൂവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡെവലപ്പേഴ്സ് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഫുള്ളി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ അല്ല, പെട്ടെന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗെയിം പ്ലേ ഒരു ട്രെയിലർ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് അവർ ബാക്കി പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെ ചെയ്യണമുണ്ട്. എനിക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളതുണ്ട്, നമ്മളെ ഇന്ത്യൻ എലമെൻറ്റ്സ് ഒരുപാട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ലൈക്ക് ദോസ് തിങ്സ് എ ലോട്ട്. അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവമാണ്. ലേണിംഗ് പ്ലാറ്റ്ഫോം ആയ ലിങ്ക്ഡ് ഇൻ അവർ ഗെയിംസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതെ, അവർ ഗെയിംസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, അതായത് ട്വിറ്റർ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, കമ്പനീസ് വിൽ ബി റാങ്ക്ഡ് ഇൻ ദ ഗെയിംസ് ബേസ്ഡ് ഓൺ ദ സ്കോർസ് ഓഫ് ദെയർ എംപ്ലോയീസ് എന്നാണ്. അതായത് എംപ്ലോയീസിൻ്റെ സ്കോർസിനനുസരിച്ച്, അതായത് ലിങ്ക്ഡിനിലെ ഈ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗെയിംസാണ്, ഷോർട്ട് ഗെയിംസാണ്, ആ ഷോർട്ട് ഗെയിംസിൽ കിട്ടുന്ന റാങ്ക്സ് അനുസരിച്ച് അല്ലെങ്കിൽ പോയിൻറ്സ് അനുസരിച്ച് നമ്മുടെ കമ്പനീസ് റാങ്ക് ചെയ്യുമെന്നാണ്. സോ വിച്ച് ഈസ് ഗോയിങ് ടു ബി റിയലി ഫൺ. പ്രോബ്ലി ഐ ടി കമ്പനീസ് ആയിരിക്കും ഇതിലോട്ട് എയിം ചെയ്യുന്നത്, വിച്ച് ഇസ് ഗുഡ്. അടുത്ത് നമുക്കൊരു വാർണിംഗ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നിന്ന്, അതായത് പി സിക്കകത്ത് എക്സ്ബോക്സ് ആപ്പ് വഴി മൈൻക്രാഫ്റ്റ് റൺ ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്, അല്ലാതെ കളിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എക്സ്ബോക്സ് ആപ്പിനകത്തൂടെ കയറി അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ വേൾഡ്, മൈൻക്രാഫ്റ്റ് വേൾഡ് മൊത്തത്തിൽ റേസ് ആയി പോകുന്നതായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ മൈൻക്രാഫ്റ്റ് യൂസേഴ്സ് ബി കെയർഫുൾ. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈബർ പങ്ക് 2077 പറ്റിയിട്ടാണ്. സോ അതിൻ്റെ ഒരു സീക്വൽ വരുന്നുണ്ട്, നമുക്കൊരു ഹിന്ദി കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർ അറിഞ്ഞു കാണും. നമുക്ക് ഇതിൻ്റെ, അതായത് ഇതിൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഇതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ, അവർ ലീഡ് സിനിമാറ്റിക് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനർ എന്നുള്ള പോസ്റ്റിലോട്ട് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് ക്ഷണിച്ചിരിക്കുന്നത് പ്രോജക്റ്റ് ഒറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റിലേക്കാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സൈബർ പങ്ക് 2077, അതായത് സൈബർ പങ്ക് ഫ്രാഞ്ചൈസിലെ അടുത്തൊരു സീക്വൽ, ഇതിന് വേണ്ടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് പാർട്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്ലേയബിൾ, ബട്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് കളിക്കേണ്ട ഒരു ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് അടുത്ത ഗെയിമിലോട്ട് വരുമ്പം ബെറ്റർ സിനിമാറ്റിക്സ് ആൻഡ് സീക്വൽസസ് കുറച്ചുകൂടെ ബെറ്റർ ആവുന്ന സമയത്ത് ഐ തിങ്ക് വി മൈറ്റ് ബി ഇൻ ഫോർ എ ബിഗ് സർപ്രൈസ്. സോ ഫോർ ദ ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാൽവേൾഡ് പി സിയിലുള്ള ഗെയിം, അതുപോലത്തെ ഒരു ഗെയിം നമ്മുടെ മൊബൈലിലോട്ട് വരാൻ പോവുകയാണ്. അതായത് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെൻസെൻ്റ് തന്നെയായിരിക്കും. ടെൻസെൻ്റ് നമുക്കറിയാം, നമ്മുടെ പബ്ജി മൊബൈൽ, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ, അതുപോലെ തന്നെ പോക്കിമോൺ യുണൈറ്റ് എന്ന് പറഞ്ഞ ഈ മൂന്ന് ഗെയിംസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ ടെൻസെൻ്റ്. സോ അവരുടെ ലൈറ്റ് സ്പീഡ് സ്റ്റുഡിയോസും അതുപോലെ തന്നെ അവരുടെ ടിമി സ്റ്റുഡിയോസും ചേർന്നായിരിക്കും ഇങ്ങനത്തെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് ഗെയിം.